വാഴക്കടവത്ത് ത്രേസ്യ തോമസ് ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ബിന്ദു. പിതാവിൻ്റെ വിയോഗം ആ കുടുംബത്തെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. എങ്കിലും കുന്നിൻ ചെരുവിലെ ആ കൊച്ചു വീട്ടിൽ അവർ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. വീട്ടിലെ പൊഴിഞ്ഞു നേടുന്ന അടക്കയും കുരുമുളകും ഒക്കെ പെറുക്കിയെടുക്കുക, ആ പൈസ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ദൈവവചന പ്രഘോഷങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഒക്കെ ആയിട്ട് ബിന്ദു പോയത്. മാത്രമല്ല ശാലോമിലെ ഡെസ്പാച്ചിങ് യൂണിറ്റിലും അവൾ വർക്ക് ചെയ്തിരുന്നു. ബസ് അപകടത്തിൽ രക്ഷപ്പെട്ട ഏതാനും പേരിൽ ഒരാളാണ് ബിന്ദു. ബിന്ദുവിനെ റോയി ആദ്യം തന്നെ ബസ്സിന് പുറത്തേക്ക് ഉയർത്തി തള്ളുകയായിരുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 30% പൊള്ളലേറ്റിട്ടുള്ളൂ, അപകടനില അത്ര ഗുരുതരമല്ല എന്ന് പറഞ്ഞു. എങ്കിലും ബിന്ദു തൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു, തൻ്റെ കൂട്ടുകാരെവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരടുത്ത വാർഡിലുണ്ട്, പേടിക്കേണ്ട എന്ന ആശ്വാസ വചനങ്ങളാണ് അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചത്. പക്ഷേ അവൾക്കറിയാമായിരുന്നു. അവൾ പറഞ്ഞു, അമ്മ പറയുന്ന കള്ളമാണ്, മാതാവിൻ്റെ കൈ പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടിരുന്നു, മാതാവേ എന്നെ കൂടി എന്താ കൊണ്ടുപോകാത്തത് എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. എല്ലാ ദിവസവും വിശ്വകുർബാന സ്വീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ കൈകളിലും കാലുകളിലും പൊള്ളൽ വന്ന വീർത്ത ആ ഭാഗങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അവൾ വരുന്നവരോടൊക്കെ അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഇതൊക്കെ മാറും എന്നുള്ളൊരു ആശ്വാസ വചനം അവൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് ബിന്ദു ആ 3 ദിവസങ്ങൾ തള്ളി നീക്കിയത്. വീട്ടുവളപ്പിൽ ധാരാളം പൂക്കൾ നട്ടു വളർത്തി അതിനെ പരിപാലിച്ചിരുന്ന ബിന്ദുവിന് പൂക്കൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സ്വർഗീയ പൂങ്കാമനത്തിലേക്ക് ആ മാലാഖയെ 3 ദിവസത്തിന് ശേഷം ദൈവം പറിച്ചുകൊണ്ടുപോയത്. വീട്ടുജോലികൾക്കിടയിലൊക്കെ കൊന്ത ചെല്ലുക എന്നുള്ളൊരു നല്ല പതിവ് ബിന്ദുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കൊന്തചെല്ലിലൂടെ അവൾ മറികടന്നിരുന്നു. മറ്റനേകർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിൽ അവൾ താല്പര്യം കൂടിയായിരുന്നു. വീട്ടിലെ എല്ലാ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അവരുടെ വീട് ഉയർന്ന ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. റോഡരികിലേക്ക് ഒരു വീട് വേണമെന്നുള്ള അവളുടെ വലിയ സ്വപ്നം അത് അവളുടെ മരണശേഷമാണ് പൂർത്തിയായത്.
കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും താളം തെറ്റുമോ എന്നുള്ള ഭയം അമ്മയ്ക്കുണ്ടായിരുന്നു. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നാലുകെട്ട് പുല്ല് ചെത്തി വീട്ടിൽ കൊണ്ടുവിടുകയും എല്ലാ കലങ്ങളിലും വെള്ളമെല്ലാം നിറച്ച് വെച്ച് അമ്മയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞിട്ടാണ് ഈ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് അവൾ ഇറങ്ങി പുറപ്പെട്ടത്.